അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിംഗ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിംഗ് ഫാബ്രിക് ആണ്. 42 ഇഞ്ച് വിഡ്ത്തിൽ 42 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഡിസൈനിന്റെ തന്നെ 4 കളേഴ്സ് ആണ് കേട്ടോ. സാധാരണ ഇപ്പോഴും കാണിക്കുന്നത് പോലെയുള്ള ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു റെഡ് ആയിട്ടുള്ള കളറിലാണ്, മെറൂണിഷ് ആയിട്ടുള്ള റെഡ് ആണ്. ചെറിയൊരു പ്രിന്റ് ആണ് കേട്ടോ, വളരെ സ്മോൾ ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്? ഇത് ലൈനിങ് ഇല്ലാതെ ചെയ്യാം, മാത്രമല്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്, നൈറ്റിക്ക് വരെയും യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്നൊക്കെ ഉണങ്ങി കിട്ടുന്ന തരത്തിലുള്ള ഫാബ്രിക് ആണ്. ഈ റെയിനി സീസണിലൊക്കെ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാവുന്ന ഫാബ്രിക് ആണ്. ഇതിന്റെ തന്നെ 3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ്. സെയിം ഡിസൈൻ തന്നെ, ചെറിയ ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. നമ്മൾ ബാന്ധിനി പ്രിന്റ് എന്ന് പറയുന്ന പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ ക്ലിയർ ആകും. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വെയർ കളർ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ പർപ്പിൾ ആണ്, ഡാർക്ക് പർപ്പിൾ ടോണിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. സെയിം പ്രിന്റ് തന്നെ, ഒരു പ്രിന്റിന്റെ 4 കളറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 42 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആണ്. ബ്ലാക്കും ഗ്രേയും കൂടെ ചേർന്നിട്ടുള്ള കളറാണ് കേട്ടോ. 4 കളറും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്നത്തെ ഈ ഒരു ഡിസൈനിനകത്തുള്ളത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ്. ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണല്ലോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 42 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡോട്ട്സ് ആണ്, ചെറിയ ഡോട്ട് ആണ്. നേവി ബ്ലൂ കളറിനകത്തേക്ക് ഡോട്ട് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ് കേട്ടോ, 42 രൂപ തന്നെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമുക്ക് നൈറ്റിക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിസൈനിന്റെ 2-3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറാണ്, കാണിച്ചു തരാം. ഞാനൊന്ന് കാണിച്ചു തരാം, മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതെല്ലാം തന്നെ ഡാർക്കർ ടോൺ ആണ്. അപ്പൊ നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള, അതായത് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നൈറ്റിക്കോ പലാസയ്ക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ, പീകോക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത്. നല്ല കളറാണ്. ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു കളർ നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്? ഡോട്ട് ആണ്, വളരെ ചെറിയ ഒരു ഡോട്ടിന്റെ പ്രിന്റ് ആണ്. ലാസ്റ്റ് വൺ ബ്ലാക്ക് കളറിലാണ്, സെയിം പ്രിന്റ് തന്നെ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഈ ഒരു കളർ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിംഗ് ഫാബ്രിക്കിന്റെ കളക്ഷൻ. 42 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപ പെർ മീറ്ററിലാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.